ഐമനം ഫെസ്റ്റ് സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഐമനം ഫെസ്റ്റ് നാടിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നാടിന്റെ ഒത്തൊരുമയുടെ വിജയമാണ് ഐമനം ഫെസ്റ്റ് എന്നും അന്യം നിന്നുപോയ പല കലാരൂപങ്ങളും ഫെസ്റ്റിലൂടെ തിരികെ കൊണ്ടുവരാനായി. ഐമനത്തിന്റെ ടൂറിസം മേഖലയിലെ അനന്ത സാധ്യതകൾ ഫെസ്റ്റിൽ ചർച്ചയായി. നാടിന്റെ സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികവുമായ മുന്നേറ്റം കൂടിയാണ് ഐമനം ഫെസ്റ്റ് ലക്ഷ്യമിട്ടതെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും വലിയ നേട്ടങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുമയുടെ സന്ദേശം ഉയർത്തി ഒരു നാടിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം പരിമപ്പെടുത്തിയെടുക്കുകയാണ്. ഏത് വിഷയങ്ങളെയും സങ്കുലമായ മനോഭാവങ്ങൾ വീക്ഷിക്കുകയല്ല, മറിച്ച് വിപുലവും വിശാലവുമായ മാനസികാവസ്ഥയിലേക്ക് ഓരോ സംഭവങ്ങളെയും നമുക്ക് കൃത്യമായി അസസ് ചെയ്യാൻ കഴിയണം. ആ രൂപത്തിലേക്ക് നമ്മുടെ സമ്പർക്കം, നമ്മുടെ സംസർഗങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന ഒരു സംസ്കാരം, പാരമ്പര്യം, ഇതെല്ലാം പരിമപ്പെടുത്തിക്കൊണ്ട് നിരവധി അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാരെ ഈ നാട്ടിൽ തന്നെ ഉള്ളവരെ നമുക്ക് പൊതുവേദിയിൽ കൊണ്ടുവരാൻ, അവരെ പ്രൊമോട്ട് ചെയ്യാൻ എല്ലാമുള്ള അവസരം കൂടിയായി ഇത് മാറുകയുണ്ടായി. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി കുടയമ്പടിയിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. ഗരുഡൻ തൂക്കം, കഥകളി, കോൽക്കളി, അമ്മൻകുടം തുടങ്ങിയ ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് പകിട്ടേകി. ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന കലാ കായിക മത്സരങ്ങളിലെ വിജയികൾക്ക് മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഐമനത്തിന്റെ സാമ്പത്തിക സാമൂഹിക തൊഴിൽ രംഗങ്ങളിൽ സംഭാവനകൾ നൽകിയ സംരംഭകരെയും മന്ത്രി വി എൻ വാസവൻ യോഗത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സവിത പ്രേംജി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ആർ ജഗദീഷ്, വിജി രാജേഷ്, ഐമനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ഭാനു, ജനറൽ കൺവീനർ പ്രമോദ് ചന്ദ്രൻ, സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ മോൾ എന്നിവർ പങ്കെടുത്തു. ഐ4യു ന്യൂസ്, ഏറ്റുമാനൂർ.